എല്ലാവർക്കും ഹോളിവുഡ് കൂട്ടായ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഒരു ഫ്രഞ്ച് സിനിമയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അലക്സാണ്ട്രാജ് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ ഇക്കഴിഞ്ഞ മെയ് 12 റിലീസായ ഓക്സിജനെ അഥവാ ഓക്സിജൻ എന്ന ചിത്രത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത് 6 Underground, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഡ്സ്, നവ് യു സീമി എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തയായ മെലനി ലോറൻ്റ് ആണ്. തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യവും ഓർമ്മയില്ലാതെ ഒരു ക്രയോജനിക് ചാമ്പറിൻ്റെ ഉള്ളിൽ താനറിയാതെ എങ്ങനെയോ പെട്ടുപോകുന്ന എലിസബത്ത് എന്ന സ്ത്രീയായിട്ടാണ് മെലനി ലോറൻ്റ് ഈ സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിപ്പിച്ച് തന്നെ ചിത്രം മുന്നേറുന്നുണ്ട്. 1 മണിക്കൂർ 40 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ഫ്രഞ്ച് ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവരോ പുതുമയാർന്ന ചിത്രങ്ങൾ കാണാൻ ശ്രമിക്കുന്നവരോ തീർച്ചയായും കാണേണ്ട ചിത്രമാണ് ഓക്സിജൻ. സിനിമ തീരുമ്പോൾ സിനിമയ്ക്ക് എന്തിനാണ് ഈ പേരിട്ടതെന്ന് തീർത്തും നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് സംവിധായകൻ. ഇമോഷണലായും ഒരുവിധം നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മെലനി ലോറൻ്റ്. ഫസ്റ്റ് ഹാഫ് വരെ സിനിമ ഒരു സർവൈവൽ മൂഡിൽ പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ സിനിമ ഉൾത്തിരിഞ്ഞ് ചെറിയ ചെറിയ ട്വിസ്റ്റൊക്കെ ആയി പോകുന്നുണ്ട്. ഒട്ടും തന്നെ പ്രെഡിക്റ്റബിലിറ്റി ഇല്ല എന്നത് സിനിമയെ വളരെ രീതിയിൽ വ്യത്യസ്തമാക്കുന്നുണ്ട്. VFX ആൻഡ് ഡിസൈൻ നന്നായിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ സ്പോയിലർ കണ്ടന്റ് ആകുമെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. സിനിമയുടെ ആദ്യ പകുതി റയാൻ റെയ്നോൾഡ്സിൻ്റെ ബറീഡ് എന്ന ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി ആരും ചിന്തിക്കാത്ത തലത്തിലേക്കാണ് സിനിമ മാറുന്നത്. സിനിമയിൽ രണ്ടാം പകുതിയിലേക്ക് അടുക്കാറാകുമ്പോൾ ചെറിയ രീതിയിലുള്ള ലാഗ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ സിനിമ നിർത്തിപ്പോയെങ്കിൽ ഇത്രയും നല്ലൊരു സിനിമ എനിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. സർവൈവൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടു നോക്കാം. അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ല സിനിമയാണ് ഓക്സിജൻ. ഏതു നിമിഷവും ക്രയോജനിക് പോഡിൻ്റെ ഓക്സിജൻ നഷ്ടമായേക്കാം. ആരാണ് തന്നെ ഇതിനകത്ത് അകപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് താൻ ഇതിനകത്ത് ഇരിക്കുന്നത് അറിയാത്ത എലിസബത്തിന് ഈ സാഹചര്യത്തെ മറികടക്കാൻ കഴിയുമോ? കണ്ടു നോക്കുക. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ മറ്റൊരു വിശേഷവുമായി വരുന്നത് വരെ ടിൽ ദെൻ ഗുഡ് ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.